ഓണപ്പലഹാരങ്ങളിൽ ഏറെ രുചിയുള്ള ഒരു പലഹാരമാണ് കളിയുടയ്ക്ക. ശ്രദ്ധയോടെ തയ്യാറാക്കിയില്ലെങ്കിൽ കളിയുടയ്ക്ക നല്ല കട്ടിയായി പോവും. ഇതിനു വേണ്ടിയിട്ട് 1.5 കപ്പ് പച്ചരി 2 മണിക്കൂർ എന്ന വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. അതിനുശേഷം അരിപ്പയിലേക്ക് ഇങ്ങനെ ഇട്ട് വെള്ളം ഊറ്റിക്കളയാം. എന്നിട്ടൊരു കോട്ടൺ തുണിയിൽ ഇങ്ങനെ ഒന്ന് നിരത്തി വെക്കണം. ഒരു 15 മിനിറ്റ് ഒക്കെ കൊണ്ട് തന്നെ അതിലെ വെള്ളം അങ്ങ് ഊർന്നു പോവും. ഇനി ഇതിനെ മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. എന്നിട്ടിങ്ങനെ നല്ല ഫൈനായിട്ടുള്ള അരിപ്പയിലൂടെ ഇതിനെ ഒന്ന് ഇടഞ്ഞെടുക്കണം. കടയിൽ നിന്ന് വാങ്ങുന്ന അരിപ്പൊടി വെച്ചിട്ട് കളിയുടയ്ക്ക ഉണ്ടാക്കുന്നതിൽ നല്ലത് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ്, പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. 1.5 കപ്പ് പച്ചരി പൊടിക്കുമ്പം അളന്നു നോക്കിയാൽ ഒരു 3 കപ്പോളം അരിപ്പൊടി ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കടലമാവാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ കടലമാവിന് പകരം ഉഴുന്ന് വറുത്ത് പൊടി ചേർത്താലും മതി. ഇനി ഇതിനെ ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു 5-6 മിനിറ്റ് ഒന്ന് വറുക്കണം. ചെറിയ തീയിൽ വേണം വറുത്തെടുക്കാൻ, അതല്ലെങ്കിൽ അങ്ങ് കരിഞ്ഞു പോവും. ഈ ഒരു പരുവാകുമ്പോൾ അതിന്റെ പച്ചമണം മാറിക്കഴിയുമ്പം തീ ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി 1 കപ്പ് തേങ്ങ ചിരകിയത് വേണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ കറിക്ക് അരയ്ക്കുന്ന ജീരകമാണ്. പിന്നെ ഒരു 4-5 അല്ലി ചുവന്നുള്ളി. ചെറിയ ചുവന്നുള്ളി ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര എണ്ണം ചേർത്തത്. അപ്പൊ ഇതിന് വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അരയ്ക്കരുത്, അങ്ങ് ഫൈനായിട്ട് അരയ്ക്കണ്ട, ഇങ്ങനെ ചതച്ചാൽ മതി. അതിനെ നമുക്ക് ആ പൊടിയിലേക്ക്, വറുത്ത പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണും അല്പം കൂടി ഉപ്പ് മതിയായിരിക്കും. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. നെയ്ക്ക് പകരം ബട്ടർ ആയാലും മതി. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എല്ലാ വശത്തും ഒരേപോലെ വരുന്ന രീതിയിൽ മിക്സ് ചെയ്യാം. കൈകൊണ്ട് യോജിപ്പിച്ചാലും മതി, തിരുമ്മി യോജിപ്പിച്ചാലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തിളച്ച വെള്ളം ഒഴിക്കാം. കുറേശ്ശെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു പരുവത്തിൽ ഒരുപാടങ്ങ് വെള്ളം കോരി ഒഴിക്കരുത്. ഒരു ചപ്പാത്തി മാവിന്റെ പരുവം, ആ ഒരു പരുവം മതി. ഇനി ഇതിനെ അടച്ചു വെച്ചൊരു 10-15 മിനിറ്റ് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. ഇപ്പം ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കയ്യിലൊരല്പം എണ്ണയോ നെയ്യോ തടവിയിട്ട് കുഴച്ചെടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി എളുപ്പമായിരിക്കും. ഇനി ഇതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. പറ്റുന്ന അത്രയും ചെറിയ ഉരുളകളാക്കുന്നതാണ് വറുത്തെടുക്കാൻ എളുപ്പം, അല്ലെങ്കിൽ ഉൾവശം നമുക്ക് മൂത്ത് കിട്ടത്തില്ല. ഇനി കളിയുടയ്ക്ക വറുക്കാൻ എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത്. ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കാം. നന്നായിട്ട് ചൂടായിട്ട് തീ ഒരല്പം കുറച്ചതിന് ശേഷം മാത്രമേ കളിയുടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാവൂ. ലോ ഫ്ലെയിമിലേക്ക് ആക്കണ്ട, മീഡിയത്തിന് ലോയ്ക്കും ഇടയിലായിരിക്കണം. ഈ കളിയുടയ്ക്ക ഇട്ടിട്ട് ഇതിന്റെ നിറം ഒന്ന് മാറി തുടങ്ങുമ്പോൾ പിന്നെ ഇതിനെ ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. തീ ഏറ്റവും കുറച്ചിട്ട് വേണം ഇനിയും വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് പുറംവശം കരിഞ്ഞു പോവും, ഉൾവശം നമുക്ക് മൂത്ത് കിട്ടത്തുമില്ല. ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിലിങ്ങനെ ചെറിയ ചെറിയ വിള്ളലുകൾ വീണു തുടങ്ങും, പൊട്ടലുകൾ വീണു തുടങ്ങും. ഇങ്ങനെയുള്ള കളിയുടക്കെയാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പൊ ഇതിനുള്ളിലേക്ക് എണ്ണ കയറിയിട്ട് ഉൾവശവും നന്നായിട്ട് മൂത്ത് കിട്ടും. എണ്ണയുടെ ചൂടും നമ്മൾ കുഴച്ചെടുത്ത പരുവവും കൃത്യമാണെങ്കിൽ മാത്രമേ ഇങ്ങനെ കിട്ടത്തുള്ളൂ. എപ്പോഴും ഇനി ഇളക്കിക്കൊണ്ടിരിക്കേണ്ട, ലോ ഫ്ലെയിമിലാണല്ലോ കിടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ബ്രൗൺ നിറത്തിലെത്തണം. മാത്രമല്ല ഈ കളിയുടക്കയുടെ വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ആ എണ്ണയുടെ പതയൊന്ന് അടങ്ങുകയും ചെയ്യും. ഈ സമയമാകുമ്പോൾ നമുക്ക് ഇതിനെങ്കിൽ കോരി മാറ്റാം. അതല്ലെങ്കിൽ ഒരു കളിയുടക്ക എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചു നോക്കിയാലും മതി. അപ്പോൾ അറിയാൻ പറ്റുള്ളൂ വശം എന്തോന്ന്. ഇത്ര മാത്രമേ ഉള്ളൂ. നല്ല കളിയുടക്ക തയ്യാറായി. നാവിൽ അലിഞ്ഞു ചേരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിയുണ്ട്, എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത്. സാധാരണ അരിയുണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അങ്ങ് കട്ടിയായി പോവും. എങ്കിൽ ഒട്ടും കട്ടിയാവാത്ത അരിയുണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിനുവേണ്ടി 1/4 കപ്പ് മട്ട അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സാധാരണ ചോറ് വെക്കുന്ന പുഴുക്കലരി, അത് വെള്ള അരി പുഴുക്കലരി വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അത് ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളം തോരാൻ വേണ്ടി ഒരു 10 മിനിറ്റ് ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെക്കാം. അതിനുശേഷം ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് അരി ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർക്കുമ്പോൾ നല്ലൊരു രുചിയും മണവും ഒക്കെ ആയിരിക്കും. അത് നിർബന്ധമില്ല വേണമെന്ന്. ഇനി അരി ഒന്ന് മൂത്തു തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/6 ഏലക്കയും ഒരു ചെറിയ കഷ്ണം ചുക്കും ചേർത്ത് കൊടുക്കാം. അരി ഈ ഒരു പരുവത്തിൽ എത്തിക്കഴിയുമ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് തീ ഓഫ് ചെയ്തിട്ട് 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ ചെറിയ ജീരകമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിനെ ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. ഈ സമയത്ത് ശർക്കരപ്പാനി തയ്യാറാക്കണം. ഞാൻ 2 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്, 200 ഗ്രാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഉരുക്കി ഒന്ന് തിളപ്പിക്കണം. ഇത് പാനിയാക്കരുത്, കട്ടിയുള്ള പാനിയാക്കരുത്. ഒന്ന് തിളച്ച് ഉരുകി ഒന്ന് തിളച്ചാൽ ഉടനെ തന്നെ ഇതിനെ അരിച്ചു മാറ്റിവെക്കാം. ഇനി വേണ്ടത് 1 കപ്പ് തേങ്ങ ചിരകിയതാണ്. അരിയുണ്ട കൂടുതൽ നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കാനാണെന്നുണ്ടെങ്കിൽ ഈ തേങ്ങയും ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം, നിറം മാറാതെ ഒന്ന് വറുത്തെടുക്കണം. ഇനി നമ്മുടെ ആ അരി ചൂടാറിയിട്ടുണ്ട്, അതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ പൊടിച്ചെടുത്ത പൊടിയിൽ നിന്നും 1/4 കപ്പിന്റെയും പകുതി പൊടി ഒന്ന് മാറ്റിവെക്കണം. നമ്മൾ അരിയുണ്ട ഉണ്ടാക്കി കഴിഞ്ഞ് ഒന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പം പൊടിച്ച ബാക്കിയുള്ള പൊടിയിലേക്ക് ആ 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ തേങ്ങയുടെ നനവില് നമ്മുടെ ഈ അരിപ്പൊടി ഒന്ന് നനഞ്ഞു കിട്ടും, പുട്ടുപൊടിയുടെ ഒക്കെ ആ ഒരു രീതിയിൽ കിട്ടും. അപ്പൊ ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മുടെ ശർക്കരപ്പാനി ഒരു ചെറു ചൂടുണ്ട്, പക്ഷെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ചെറു ചൂടോടുകൂടി ഇതിലേക്ക് നമുക്കിങ്ങനെ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാൻ, മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ ചേർത്തിട്ട് ഇങ്ങനെ ഇതിനെ ഒന്ന് യോജിപ്പിക്കാം. ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവം വരെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് അമർത്തി തന്നെ ഉരുട്ടിയെടുക്കണം, അല്ലെങ്കിൽ അങ്ങ് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഉരുട്ടിയ ഓരോ ഉരുളയും നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ആ പൊടിയിലൊന്ന് റോൾ ചെയ്തുകൂടി എടുക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ. എളുപ്പത്തിൽ അരിയുണ്ട തയ്യാറായി.
എല്ലാ ഉരുളകളും ഇങ്ങനെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഒന്നുകൂടി വേണമെങ്കിൽ ഈ പൊടിയിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ചൂടാറി ഒന്ന് സെറ്റ് ആയതിനു ശേഷം നമുക്ക് വായു കടക്കാത്ത പാത്രത്തിലാക്കി അടച്ച് സൂക്ഷിക്കാം.